അപ്പോൾ ഈ ഒരു പാനലിൽ എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യും മൊത്തത്തിൽ ഇതിൽ നമ്മൾ എംപിവിടി ഇൻവെർട്ടർ വഴി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മിക്സി വർക്ക് ചെയ്യും എടുത്ത് ഫിറ്റ് ചെയ്താണ് ഇത് കഴിഞ്ഞ ശേഷം കറണ്ട് ബില്ല് വന്നിട്ടുണ്ടോ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ ഒരു പാനലിന് എത്ര വിലയായിട്ടുണ്ട് ഇപ്പോൾ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 15 വയസ്സുകാരൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം ഊഴിയുണ്ടോ നിങ്ങളിപ്പോൾ കാണാൻ നിങ്ങൾക്ക് കണ്ടാൽ സാധിക്കും തട്ടുച്ചക്കത്തെ വെയിലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിലെ 15 വയസ്സുകാരൻ ഒരു സോളാർ സിസ്റ്റം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അതായത് ഇവ സ്വന്തമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പുറകിൽ കാണാൻ ഒരു വലിയ സോളാർ പാനലൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇവ സ്വന്തമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് ഇവനെ എന്തൊക്കെ ചെയ്തേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാനലിൻ്റെ ഭാഗത്തോട്ട് തന്നെ ഞങ്ങളൊന്ന് പിടിച്ചോ സ്വിഫ്റ്റ് കട്ട് പാനലായിട്ട് വരുന്നത് സാധാരണ ഒരാൾ ഇപ്പോൾ മോണോ ക്രിസ്റ്റലേന് ഹാഫ് കട്ടാണ് തിരഞ്ഞെടുക്കാറ് അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ഭാഗ്യവശാൽ സ്വിഫ്റ്റ് കട്ട് സൺപവറിൻ്റെ പാനൽ കിട്ടിയിട്ടുണ്ട് 12,000 രൂപയാണ് ഇതിന് വന്നത് 415 വാട്ട്സാണ് കറക്റ്റ് വരുന്നത് 9.5 ആമ്പിയർ ആണ് ഇതിനുള്ള ഔട്ട്പുട്ട് വരുന്നത് പാനൽ ഔട്ട്പുട്ട് 52 വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ അടിയത്തൊന്ന് കാണിച്ചോളൂ ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്തെന്താ വെച്ചാൽ വേറെ കാര്യം പറഞ്ഞാൽ സാധാരണ ഒരാൾ ചെയ്യാത്ത രീതിയിൽ നമ്മൾ പാനൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ തിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നെട്ട് വെച്ചിട്ടായിട്ട് ഇത് സ്വന്തം ഞാൻ തന്നെ വെൽഡ് ചെയ്തെടുത്താണ് കേട്ടോ ഇത് പാനൽ താവുന്നത് പുറത്തുനിന്ന് കാണിച്ചു കൊടുത്തു ഇപ്പോൾ പാനൽ നമ്മൾ ടൈറ്റ് ആക്കാൻ പാനൽ അത് സ്റ്റഡിക്ക് വരും വെയിലിൻ്റെ നമുക്ക് കാലങ്ങളിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ചില ഭാഗത്ത് ആ രീതിയിലേക്ക് ഇത് വരും അപ്പോൾ അതേപോലെ ഇത് റിട്ടേൺ ഞാൻ മോട്ടോർ വഴി ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ഇത് അങ്ങോട്ട് ഫുള്ള് റൊട്ടേറ്റ് 360 ആക്കാനാണ് കരുതിയത് അപ്പോൾ ബഡ്ജറ്റ് പറഞ്ഞാൽ ഇത് കുറച്ച് റിസ്ക് ആണ് ഇവിടെ ഇവിടെ ആയതുകൊണ്ട് കമ്പി കാര്യങ്ങളും ഇതൊക്കെ വേണമല്ലോ ഞാൻ തന്നെ വേണ്ട ഇതാണ് പിന്നെ പെട്ടെന്ന് ഫിറ്റ് ചെയ്ത് എന്നുള്ള ഒരു ഇതുള്ളൂ ഇപ്പൊ ഇതേപോലെ വെച്ചിട്ടുണ്ട് അതേപോലെ പാനലിന് MC4 കണക്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു 6 mm വയറാണ് കേട്ടോ നമ്മള് അടിയിൽ ഏറ്റവും യൂസ് ചെയ്തത് MPPT വരെ നമ്മൾ 6 mm കാട്ടിയാറുണ്ട് ഇതില് നമ്മള് MPPT ഇൻവെർട്ടർ വഴി ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ മിക്സി വർക്ക് ചെയ്യും ഇതൊക്കെ തോനെ നേരെ ഓടില്ല ഫാനും കാര്യങ്ങളൊക്കെ നല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ സോളാറിന് ലൈവായിട്ട് തന്നെ ഓടും ഫാന് ചാർജർ അതൊക്കെ എന്തായാലും വർക്ക് ചെയ്യും പിന്നെ ബൾബ് കാര്യങ്ങൾ TV LED അങ്ങനത്തെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും അതെല്ലാം വർക്ക് ചെയ്യും ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ വരെ ഇതിൽ വർക്ക് ചെയ്യും അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ വെയിൽ നല്ലോണം ഇതിൽ തട്ടണം അതേപോലെ പാനൽ നമ്മൾ ഒരു ഏകദേശം ഇതിപ്പോൾ ഈ അടുത്ത് ഫിറ്റ് ചെയ്താണ് ഇത് കഴിഞ്ഞ ശേഷം കറണ്ട് ബില്ല് വന്നിട്ടുണ്ടോ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആണ് നോക്കിയിട്ടില്ല നമുക്ക് ആദ്യം 800 രൂപ ആയിരുന്നു തന്നത് അതിനുശേഷം വീട്ടിൽ കുറെ കൂളർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനൊരു എയറായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുപോലെ ഈ മാസം ഒരു പ്രാവശ്യം യൂസ് ചെയ്യാറുണ്ടപ്പോൾ 1,800 രൂപ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ മാസം എന്തോ ഒരു ഫൈൻ കണ്ടാണ്ട് വേറൊരു കണക്കും വന്നിരുന്നു അതുകൊണ്ട് അഡീഷണൽ എക്സ്ട്രാ വന്നു അത് വന്നു 1,800 രൂപ വന്ന് ഈ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 800 രൂപയാണ് വരുന്നത് 1,800 രൂപ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു 800 രൂപ വരുന്നത് ഇപ്പൊ നോർമലി അതുപോലെ നല്ല കുറവുണ്ട് അതേപോലെ അങ്ങോട്ട് പീഡി ഉണ്ട് അവിടെ ആ കാണുന്നതന്നെയാണ് നമ്മളെ പീഡി അവിടെയും ഈ പാനലിൽ തന്നെ നമ്മൾ കണക്ഷൻ ചെയ്യാറ് ഇതിന്റെ പാനൽ ആംബിയർ കാര്യങ്ങളൊക്കെ ഇവിടുന്നുണ്ട് ഞാൻ കാട്ടിത്തരാം ഇതെവിടെ വായിച്ചാൽ കിട്ടുമായിരിക്കും അത് സൺപവറിൻ്റെ റേറ്റഡ് പവർ പറഞ്ഞാൽ 415 വാട്ട്സ് ആണ് അതേപോലെ 45 വോൾട്ട് ഏറ്റവും ലോവർ വോൾട്ടേജ് ആണ് കേട്ടോ അത് ഓപ്പൺ സർക്യൂട്ടിൽ 54 വരെ വോൾട്ട് വരുന്നുണ്ട് അതിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ് 9.90 എന്ന് പറയുന്നത് ഒക്കെ ഇതിൻ്റെ പാനൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടു ഇതവിടെ ഒരു സ്ക്രൂ ബെൽഡ് ചെയ്തതിന് ശേഷം നെട്ടും പോയിട്ട് ഇട്ടതാണ് ഇപ്പോൾ പൈൻ്റ് അടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തുരുമ്പ് അടിച്ചിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി ഏകദേശം ഞാൻ തന്നെ ഒപ്പിച്ചതാണ് സംഗതി അപ്പോൾ ഇതിന് ഈ ഒരു പാനലിന് എത്ര വിലയായിട്ടുണ്ട് ഇപ്പോൾ 12,500 കറക്റ്റ് വില എന്ന് പറഞ്ഞു സൺപവറിൻ്റെ വില അത്യാവശ്യം നല്ല പാനലാണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഇത് കിട്ടുന്നുണ്ട് ആംബിയർ മോണോക്രിസ്റ്റലൈനാണ് അപ്പോൾ അതായത് ഒരു ചെറിയ ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള MPPT ഒക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 ആംബിയറിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് തരണം അപ്പം ഞങ്ങളുടെ പാനലൊക്കെ തന്നെ 2 ആംബിയർ കഴിഞ്ഞ് കിട്ടിയാലാണ് ഞങ്ങളുടെ ഔട്ട്പുട്ട് ബൂസ്റ്റ് ചെയ്ത് വരുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 9 മണി കഴിയും കിട്ടാൻ
രാവിലെ 8 മണിക്ക് ഇതുണ്ടെങ്കിലും പവർ വരത്തുള്ളൂ. അപ്പൊ നമ്മള് നൈറ്റ് യൂസ് ചെയ്യുമ്പോ അത് ഒരു 11-12 മണി വരെ അത് ചാർജ് ആവും ബാറ്ററി. അവിടെ ബാറ്ററി C200 വേണ്ടോ 150 Ah നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏകദേശം അത്രയ്ക്കുള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ വയറുതാ ഇതിലോട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാനലിന്റെ മേലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി താഴെ ചെന്നിട്ട് അതിന്റെ കൺട്രോളറും അതുപോലെ തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇവ ഫിറ്റ് ചെയ്ത സംഭവങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ. അപ്പൊ നമ്മൾ പാനലിന്റെ സോളാർ പാനലിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു, അത് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പൊ അതിന് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഇവൻ താഴെ എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എന്തെന്നൊക്കെ ഇതിൽ പറഞ്ഞോളൂ. ഫസ്റ്റ് നമ്മുടെ വയർ നമ്മുടെ ഔട്ടില് ഇതാണ് പാനലിന്റെ ഔട്ട്, സോളാർ പാനൽ വരുന്നത്. 6 mm വേറെ DC കേബിൾ ആട്ടോ. ഇനി ആര് ഫിറ്റ് ചെയ്യണമെങ്കിലും DC കേബിൾ ഫിറ്റ് ചെയ്യണം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കുറഞ്ഞ്. നോർമൽ വയർ വയ്ക്കുമ്പോ കറണ്ട് അത്ര ഫുള്ള് കിട്ടില്ല, അപ്പൊ DC വയർ യൂസ് ചെയ്യാം. അല്ല ഇവിടെ ഒരു DB വെച്ചിട്ടുണ്ട്, ഇത് ലൈറ്റിനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ ഓഫ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആണ്. അതായത് അതിന്റെ ഔട്ടാണ് ഇവിടെ നമ്മുടെ MPPT ആശാ പവറിന്റെ MPPT ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഇതിലോട്ട് ഇന്ന് കൊടുക്കും, അതേപോലെ ബാറ്ററിയുടെ ലീവ് ഇതിലോട്ടാണ് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പൊ ലോഡ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇതില്, സോളാർ ലൈറ്റിംഗ് കാര്യങ്ങളും. അതിന്റെ 6 ആമ്പിയറോളം നമ്മുടെ ബാറ്ററി വലിക്കുന്നുണ്ട്. ലൈറ്റ് ഒരു ഫാൻ ഉണ്ടോ, അതിന് 6 ആമ്പിയർ ഇപ്പൊ പാനൽ ഔട്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഫാനൊക്കെ ഒന്ന് ഇട്ട് കാട്ടിയാലും മിഡിലും കാണിച്ചു. അപ്പൊ അത് അത് ഒന്ന് പറയാം. പക്ഷെ എന്നിട്ടേ ഇതിപ്പം ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാ വരുന്നത്, അതായത് ഔട്ട്പുട്ടും ഏതൊക്കെ വരുന്നുണ്ട്? ഔട്ട്പുട്ട് ബാറ്ററി ടൈമും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ടിനെ ബൈപ്പാസ് ചെയ്ത് മാറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇതിലോട്ട് കൊടുക്കാണ്. ഒരു സ്വിച്ച് എന്നുള്ള നിലക്ക് ഇതിലോട്ട് കൊടുക്കാണ്. ഗ്രിഡ് റിലേ എന്നാണ് അതിന് പറയാറ്. അതേപോലെ സോളാറിന്റെ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണ് കൊടുത്താലോ, ഇത് എന്താ യൂസ് ചെയ്യുന്നത്? മാക്സിമം MPPT എന്നാൽ മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു, ഇത് അടുത്ത് കാണിച്ചു. ഇപ്പൊ കറക്റ്റ് ആംബിയർ എത്ര കാണിച്ചു. അത്യാവശ്യം നല്ലൊരു MPPT ആണ്. ഇത് 6 ആമ്പിയറോളം ആണ് ഇപ്പൊ കാണുന്നത്. അതിനാണ് ഫാന് ലോഡ് കൊടുക്കാനുള്ളത്. ഫാൻ ഇനി 6 ആമ്പിയറോളം കറക്റ്റ് നോക്കിയത്. എത്ര ആമ്പിയർ നമ്മള് ബാൻഡ് വലിക്കുന്നുണ്ട്. ഒരു ഫാന് ഏറെട്ടപ്പോ ഒന്ന് കറക്റ്റ് വരും. ഇപ്പൊ ലോഡായി വരണം, പെട്ടെന്ന് വരും. ഇതാ 9.3 ആമ്പിയർ ആണ് ഇപ്പൊ ഈ ഫാൻ ഇട്ടതിന് ശേഷം വർക്ക് ചെയ്യുന്നത്. ഏകദേശം 65 വാട്ട്സ് നമ്മുടെ ഫാന്. അതിൽ ബാക്കി 4 ആമ്പിയറോളം യൂസ് ചെയ്യുന്നുണ്ട്. 4-3 ആമ്പിയറോളം ഈ ഫാൻ ഒറ്റയ്ക്ക് നമ്മുടെ DC യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇൻവേർട്ടർ ഓൺ എന്ന ഒരു കമ്പനിയുടെ ഇൻവേർട്ടർ ആണ്. ഇത് അത്യാവശ്യം ഇതിപ്പോ 121 വാട്ട്സ് നമ്മുടെ വീട്ടിൽ ടോട്ടൽ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഇനി ഇപ്പൊ സോളാറിലാണെന്നുള്ള അടയാളാണ് ഇൻവെർട്ടർ എന്നുള്ളത്. അതേപോലെ ഇതിന്റെ ബാക്കിൽ കൺട്രോളർ ഒറ്റക്കാണ്. PWM അല്ല, MPPT ആണ്. ഇൻവെർട്ടർ ഇത് അതിന്റെ ഔട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻവെർട്ടർ വരുന്നത്. അതേപോലെ ഈ ഇൻവെർട്ടറിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഗ്രിഡ് ബൈപ്പാസ് സിസ്റ്റം. അതിനാല് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ മഴ ഇല്ല, ഇപ്പൊ 2 ദിവസമായിട്ട് മഴ ഇല്ല. അപ്പൊ നമുക്ക് ബാക്കിലൊരു സ്വിച്ച് ഓൺ ആക്കി ഇട്ടാല് കറണ്ട് പോകുമ്പോ ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യും. അതേപോലെ കറണ്ട് വരുമ്പോ ചാർജ് ആവില്ല, ലൈനിന്റെ നേരിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോ ഗ്രിഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ സാധാരണ ഒരു വീട്ടിൽ കറണ്ട് പോയാല് ഇതിപ്പോ ഇൻവെർട്ടറിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കറണ്ട് വരുമ്പോ ചാർജ് ആവും, ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ മെയിൻ സെറ്റ് ഓൺ ആയിട്ടുള്ളു, ഇത് ചാർജ് ആവില്ല. അത് ബാക്കിൽ ബൈപ്പാസ് സ്വിച്ച് ഓഫ് ആക്കി. ഇത് ഇതിപ്പോ സോളാറിനല്ല, ഇപ്പൊ കറണ്ടിനല്ലോ. ഇനി അതേപോലെ സോളാറിനാക്കി ഇനി കാട്ടിത്തരാം. ഇതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഓപ്പൺ റൂം ആയതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് നമുക്ക് ഇവിടെ കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. എന്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോ നോർമൽ രീതിയിലാക്കി, ഇതിപ്പോ സാധാരണ ഇൻവെർട്ടറിന്റെ പോലെ ആക്കി. കറണ്ട് വന്നാൽ കാണിച്ചു തരാം. ഇപ്പൊ കറണ്ട് ഓൺ ആക്കി. ഇനിയിപ്പൊ നമ്മുടെ ചാർജർ ഇപ്പൊ വർക്ക് ആവും. ഇതാപ്പൊ ചാർജർ ഓൺ ആക്കി. ഇങ്ങനെ ഓൺ ആവാൻ പറ്റില്ല സോളാർ യൂസ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് നഷ്ടമായിരിക്കും വരാ. ഇത് രാത്രി ഒരു 11.5 വോൾട്ട് ബാറ്ററി ഡിസ്ചാർജ് ആയാൽ ഓട്ടോമാറ്റിക് ഗ്രിഡിലോട്ട് മാറും. ഗ്രിഡ് എന്ന് വെച്ചാൽ കറണ്ടിലോട്ട് മാറും, KCBയിലോട്ട്. അപ്പോ ചാർജ് ആവാതിരിക്കാനാണ് ഈ സിസ്റ്റം വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പൊ ഉപയോഗിക്കില്ലേ നമ്മള് ചാർജ് ആയിട്ട് ഉപയോഗിക്കുമ്പോ? അപ്പൊ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് പവർ തീർന്നു പോയിട്ടുണ്ടോ? ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വെൽഡിംഗ് മെഷീൻ മോട്ടോർ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മള് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ചിലപ്പോ ഇപ്പോ ഇല്ല, ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഇപ്പൊ റെഗുലർ കിട്ടുന്നുണ്ട്? റെഗുലർ നല്ലൊരു 9-3 വരെ കിട്ടുന്നുണ്ട്. 9 മണി മുതൽ 3 മണി വരെ നമുക്ക് ഈ സോളാറിന്റെ ലൈവ് കിട്ടും.
സോളാറിന് അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചത്. എക്സൈഡിന്റെ 6LMS 150L ആണ് നമ്മുടെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ബാറ്ററി. ഇതാണ് ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററിയാണ്. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്, നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് ഇത്. 12,000 രൂപക്ക് കിട്ടും, പക്ഷെ 3 ഇയർ വാറന്റി കൊടുക്കുന്നുള്ളൂ. ബാറ്ററിയുടെ ബോക്സിലും കാര്യങ്ങളൊക്കെ 60 മന്ത്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് തരൂല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് തരാത്തോണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഈ 6LMS 150L ആണ് ഒരു റയർ പീസ് തന്നെയാണ് ബാറ്ററി. റേറ്റാണ് 14,000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് എടുത്താണ്, കാരണം ഞങ്ങൾക്ക് 60 മന്ത്സ് വാറന്റി വേണം. നമ്മൾ സോളാറിന് യൂസ് ചെയ്യുമ്പോൾ അലോങ് റീസൈക്ലിംഗ് വരുന്നതുകൊണ്ട് നമുക്ക് വേണം, നിർബന്ധമായിട്ടും. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ബുക്ക് ചെയ്ത് എടുത്താണ്. നമുക്ക് നല്ല ഉപകാരം ഉണ്ടാവും. അതേപോലെ ഇൻവെർട്ടറിന്റെ ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇത് ഇൻവെർട്ടറിന്റെ ഇന്നാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻവെർട്ടറിന്റെ ഔട്ടാണ്. ഇതൊക്കെ ഞങ്ങൾ തന്നെ, ഞാൻ എന്റെ ഉപ്പയും കൂടെ ഉണ്ട്. കറണ്ടിലാവുമ്പോ ആരെങ്കിലും സപ്പോർട്ട് വേണം. ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഫിറ്റ് ചെയ്തപ്പോ ഫസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞാല് ഞാൻ പാനൽ കുടിക്ക് നേരെ നെഗറ്റീവ് പോസിറ്റീവ് മാറിയാണ് ഈ നെഗറ്റിവിറ്റി. ഞാൻ ഫസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ആയി. പക്ഷേ ഈ കമ്പനിക്കാര് എന്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെ, എന്റെ ഉപ്പ എന്നെ കൊല്ലും. അവര് നന്നാക്കി തിന്നിട്ടുണ്ട് എന്നെ. ഇത് കൊല്ലും തന്ന ചീത്ത പറയ ഉറപ്പല്ലേ. ഫസ്റ്റ് ആയിട്ട് 7,000 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഫസ്റ്റ് ആണ് ഞാൻ കംപ്ലൈന്റ് ആക്കി. ചെറിയ പാളിച്ചകളൊക്കെ ആദ്യം അത് നന്നായിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല അത്യാവശ്യം പവർ ബൂസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ എംബിബിട്ടി. എംബിബിട്ടി എന്നാല് നമ്മള് 30 ആഴ്ച വരെ ഞങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 1000 വാട്ട്സ് ഉപയോഗിക്കാൻ പറ്റൂല. ഒരു 350 വാട്ട്സ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാം സോളാറിലോ. ഇപ്പൊ 15 വയസ്സുകാരൻ ആവിൻ ഉണ്ടാക്കിയിട്ടുള്ള സോളാർ സിസ്റ്റമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതാണ് ഇവന്റെ. നമ്മൾ കുറച്ച് മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടർ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സോളാർ പാനൽ കണ്ടു. അപ്പൊ ഇനി കുറെ കാണാനിരിക്കുന്നു. അപ്പം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.